Eat your food with gladness and drink your wine with a joyful heart, for it is now that God favors what you do. Hello friends, ellavarkkum ende pudhiya video like swagatham. Innu njan ningale parichayapettan povunnathu alcohol allengil alcoholism madhyavum madhyapanavum alcohol engenaanu roopappedunnathu namukku oraalchayil ethramathram madhyam kazhikkam ഏതൊക്കെ അസുഖങ്ങളുള്ളപ്പോഴാണ് നമുക്ക് മദ്യം കഴിക്കാൻ പാടില്ലാത്തത്. അതുപോലെ തന്നെ ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്, നമുക്ക് എത്രമാത്രം ആൽക്കഹോൾ കഴിക്കാം. നമ്മൾ അതൊന്ന് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ബിയർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മറ്റ് സ്പിരിറ്റുകൾ, അതായത് വിസ്കി, റം, ബ്രാൻഡി, ഇതിനകത്തൊക്കെ എത്രമാത്രം ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോൾ കഴിക്കുമ്പോൾ എത്രമാത്രം ഊർജമാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് എൻ്റെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. നമുക്ക് ആദ്യമായി ആൽക്കഹോൾ എന്താണ് എന്നൊന്നറിയാം. ആൽക്കഹോൾ സാധാരണമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഫുഡ് പദാർത്ഥങ്ങളിലുള്ള ഷുഗറിനെ ഈസ്റ്റ് ഇട്ട് ഫെർമെൻ്റ് ചെയ്ത് അത് ഒരു പ്രത്യേക രീതിയിൽ ഡിസ്റ്റിലേഷൻ, അതായത് ബാഷ്പീകരിച്ച് ആണ് ഇത് ആൽക്കഹോൾ സാധാരണമായിട്ട് ഉണ്ടാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈൻ ഉണ്ടാക്കുന്നത് ഗ്രേപ്സിനകത്തുള്ള ഷുഗറിൽ നിന്നാണ്, അതുപോലെ തന്നെ ബിയർ ഉണ്ടാക്കുന്നത് മാൾട്ടഡ് ബാർലിക്കുള്ള ഷുഗറിൽ നിന്നാണ്, അതുപോലെ തന്നെ യൂക്കലൊക്കെയുള്ള സിഡർ അത് ആപ്പിൾ ജ്യൂസിൽ നിന്നാണ്, അതുപോലെ തന്നെ വോഡ്ക അത് സാധാരണമായിട്ട് ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ നിന്നാണ്, അതുപോലെ തന്നെ വേറൊന്നാണ് മീറ്റ്സ് അത് ഹണി വാട്ടറുമായിട്ട് മിക്സ് ചെയ്താണ് മീറ്റ്സ് ഉണ്ടാക്കുന്നത്. ആൽക്കഹോളിനെ ഇനി നമുക്ക് രണ്ടായിട്ടൊന്ന് തിരിച്ചാലോ, രണ്ട് ഹൈ ഡോസ് എന്നും ലോ ഡോസ് എന്നും. ഹൈ ഡോസ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഇരിപ്പിൽ നമ്മൾ കൂടുതലായിട്ട് അകത്താക്കുകയും അത് നമ്മുടെ സെഡേറ്റീവ് ഹിപ്നോട്ടിക് ഒരു അവസ്ഥയിലേക്ക് മാറും. അത് നമ്മുടെ തലച്ചോറിൽ ആൽക്കഹോൾ കൂടുതലായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ ചിന്തയിൽ തന്നെ കുറേ നേരത്തേക്ക് അത് മന്ദീഭവിപ്പിക്കും. ഇനി ലോ ഡോസ് ആണെങ്കിൽ അത് ആൽക്കഹോൾ നമ്മുടെ ശരീരത്തെ ഒരു സ്റ്റിമുലൻ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് നമ്മളെ കൂടുതലായിട്ട് സന്തോഷത്തിലേക്കും കൂടുതലായിട്ട് സംഭാഷണത്തിലേക്കും ഓവർ ടോക്കറ്റീവ് അവസ്ഥയിലേക്കും നയിക്കും. എന്നിരുന്നാൽ തന്നെയും നമ്മൾ കൂടുതലായിട്ട് ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൗസിയിലേക്കും അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിപ്രഷൻ, കോമ, അല്ലെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാം. ഇനി നമുക്ക് ആൽക്കഹോൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തേരെ എനർജിയാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതെന്ന് നോക്കാം. 1 ഗ്രാം ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിന് 7 കലോറി ഊർജം പ്രദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ 330 ml ഉള്ള ഒരു ലോ സ്ട്രെങ്ത് ബിയർ നമുക്ക് ഏകദേശം 51 കലോറി ഊർജം തരുന്നുണ്ട്. അതുപോലെ തന്നെ 30 ml ഓഫ് ഷോർട്ട് വിസ്കി നമുക്ക് 295 കിലോ ജൂൾ എനർജി പ്രദാനം ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ശരീരത്ത് ആൽക്കഹോൾ വളരെ പെട്ടെന്നാണ് വ്യാപിക്കുന്നത്. 80% തൊട്ട് 90% വരെ നമ്മുടെ ലിവറാണ് നമ്മുടെ ആൽക്കഹോളിനെ ഫിൽട്ടർ ചെയ്ത് ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തിലേക്ക് വിടുന്നത്. അതുപോലെ തന്നെ കുറച്ച് കിഡ്നി വഴിയും ഫിൽട്ടർ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 8% ആൽക്കഹോൾ നമ്മുടെ ലങ്സിൽ കൂടെ പുറത്തേക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ മദ്യപിച്ച് പോകുമ്പോഴത്തേനും പോലീസ് പിടിച്ച് ബ്രീത്ത് അനലൈസർ വെച്ച് ചെക്ക് ചെയ്ത് നമ്മൾ കൂടുതലായിട്ട് വെള്ളം കഴിച്ചോ ഇല്ലെന്ന് അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ 2-3% നമ്മുടെ സ്കിന്നിൽ കൂടെയും ഇവാപ്പറേറ്റ് ചെയ്ത് പോകാറുണ്ട്. ഇനി ഒരു ടെസ്റ്റാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആൽക്കഹോൾ അഡൽട്ട് സ്ക്രീനിങ് ടൂൾ. അവരുടെ ക്വസ്റ്റ്യൻ തന്നെ ഈസ് മൈ ഡ്രിങ്കിങ് ഓക്കെ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഏകദേശം 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണ് സാധാരണമായിട്ട് ഈ ടെസ്റ്റ് കൊടുക്കുന്നത്. സാധാരണമായിട്ട് ആൽക്കഹോൾ മെഷർ ചെയ്യുന്നത് യൂണിറ്റിലാണ്. 1 യൂണിറ്റ് ആൽക്കഹോൾ എന്ന് പറയുന്നത് 10 ml ആൽക്കഹോളാണ്, അല്ലെങ്കിൽ 8 ഗ്രാം ഓഫ് ആൽക്കഹോളാണ് 1 യൂണിറ്റ് എന്ന് പറയും. ഈ ക്വസ്റ്റ്യനറിനകത്ത് 10 ക്വസ്റ്റ്യനാണുള്ളത്, നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഓഫൻ ഡു യു ഹാവ് എ ഡ്രിങ്ക് കണ്ടെയ്നിങ് ആൽക്കഹോൾ. അതിൻ്റെ അകത്ത് 5 ക്വസ്റ്റ്യനാണ്, 0 to 4, അങ്ങനെ 10 ക്വസ്റ്റ്യനാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. നമുക്ക് കിട്ടിയ ടോട്ടൽ സ്കോറിന് 3 ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഹൈ റിസ്ക്, മീഡിയം റിസ്ക്, ലോ റിസ്ക്. ഹൈ റിസ്കിനകത്ത് ആണെങ്കിൽ ആണുങ്ങൾക്ക് 15 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടും, പെണ്ണുങ്ങൾക്കാണെങ്കിൽ 13 അതിൻ്റെ മുകളിലോട്ടും ആണ് അവർ സ്കോറ് ഹൈ റിസ്ക് ആണെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇനി അവർ തരുന്ന നമുക്കൊരു സേഫ്റ്റി അഡ്വൈസാണ്, അതായത്
നമുക്ക് ഒരാഴ്ചയിൽ കഴിക്കാവുന്ന ആൽക്കഹോളിൻ്റെ അളവ് എന്ന് പറയുന്നത് 14 യൂണിറ്റാണ്, അതായത് 140 ml. നമുക്കിനി കുടിച്ചേ മതിയാവൂ എങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോഴത്തേനും ഒറ്റയടിക്ക് കുടിക്കാതെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കുടിക്കുകയായിരിക്കും നല്ലത്. ഓൺലി ഏറ്റവും ഹൈ റിസ്ക് ഡ്രിങ്കിങ് എന്ന് പറയുന്നത് 35 യൂണിറ്റ് കൂടുതൽ ഒരാഴ്ചയിൽ പെണ്ണുങ്ങൾക്കും 50 യൂണിറ്റ് കൂടുതൽ ഒരു പുരുഷന്മാർക്കുമാണ് അവർ പറയുന്നത്. ഇത് ഒരു യൂണിറ്റ് ഓഫ് ആൽക്കഹോളിൻ്റെ ഒരു ചാർട്ടാണ്. ഒരു യൂണിറ്റ് അതായത് ഹാഫ് പിൻ്റ് 284 ml ഉള്ള ഒരു ബിയർ 1 യൂണിറ്റാണ്. അതുപോലെ തന്നെ 25 ml ഉള്ള ഒരു സ്പിരിറ്റ് ഷോട്ട് 1 യൂണിറ്റാണ്. നമുക്ക് കാണാൻ പറ്റും 2 യൂണിറ്റ് സ്ട്രോങ് ബിയർ 284 6.5% ഉള്ള 2 യൂണിറ്റാണ്. അതുപോലെ തന്നെ ലാർജ് ബോട്ടിൽ ബിയർ 440 ml ഉള്ളത് ഒരു 2 യൂണിറ്റാണ്. അതുപോലെ തന്നെ 30 യൂണിറ്റ് ഒരു ബോട്ടിൽ ഓഫ് സ്പിരിറ്റ് 750 ml 40%ൻ്റെ ചാർട്ട് നമുക്ക് വായിക്കാൻ പറ്റും. നമ്മൾ സാധാരണമായിട്ട് മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു വാക്കാണ് ബിഞ്ച് ഡ്രിങ്കിങ്. എന്താണ് ബിഞ്ച് ഡ്രിങ്കിങ് നമുക്കൊന്ന് നോക്കിയാലോ. സാധാരണമായിട്ട് ഒറ്റ ഇരിപ്പിൽ നമ്മളെവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഇരിപ്പിൽ 8 യൂണിറ്റ് കൂടുതൽ ആൽക്കഹോൾ അകത്താക്കുന്നതിനെയാണ് ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയുന്നത്. ഇനി നോക്കാം ഏതൊക്കെ സമയത്താണ് നമുക്ക് ആൽക്കഹോൾ കഴിക്കാൻ പാടില്ലാത്തത്. പ്രധാനമായും അലിമെൻ്ററി സിസ്റ്റം പ്രോബ്ലംസ്, അതായത് നമ്മുടെ വാ തൊട്ട് വൻകുടലിൻ്റെ താഴ്ഭാഗം വരെയാണ് അലിമെൻ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ലിവർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർ, പ്രഗ്നൻ്റ് ലേഡീസ്, ലിവർ ആബ്സസ് ഉള്ളവർ, ഫീവർ ഉള്ളവർ, അതുപോലെ തന്നെ ബി പി, ഷുഗർ, സ്ലീപ്പിംഗ് പിൽസ്, പെയിന്, അതുപോലെ തന്നെ ആൻസൈറ്റി മെഡിക്കേഷൻ എടുക്കുന്നവർ, ഇവരൊക്കെ പ്രധാനമായിട്ടും ആൽക്കഹോൾ ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. നിങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു, ഒരാഴ്ചയിൽ കഴിക്കാൻ പറ്റുന്ന മദ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 114 യൂണിറ്റാണ്, അതായത് 140 ml ഓഫ് ആൽക്കഹോൾ. പരമാവധി ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് കുടിച്ചേ പറ്റുമെങ്കിൽ ഓർക്കുക ഒന്നുകൂടെ 14 യൂണിറ്റാണ് ഒരാഴ്ചയിൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും രോഗാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി അത്രയും നാൾ കുടിക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം ലിവർ ഒരു പ്രാവശ്യം ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഹലോ, നിങ്ങളെല്ലാവരും ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും വിട. താങ്ക് യു.